മഞ്ചേരിയുടെ മണ്ണിൽ വേട്ടേക്കോട് 2 ഏക്കർ സ്ഥലത്ത് മനോഹരമായ 29 വില്ലകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. പരിമിതമായ വില്ലകൾ കൂടി മാത്രം ബുക്ക് ചെയ്യുവാൻ അവസരം. ഫുട്ബോൾ ആരവങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോഴും കൊടിതോരണങ്ങളും മറ്റും എടവണ്ണയിലും പരിസര പ്രദേശങ്ങളിലും KCB അധികൃതരുടെ ഉറക്കം കെടുത്തുകയാണ്. ഫുട്ബോൾ ആരാധകർ റോഡിന് കുറുകെ കെട്ടിയ വിവിധ രാജ്യങ്ങളുടെ കൊടിതോരണങ്ങൾ വൈദ്യുത കമ്പിയിൽ തട്ടി വൈദ്യുത വിതരണം മുടങ്ങുന്നത് പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് എടവണ്ണ കുന്നുമലിൽ ഫ്രാൻസിന്റെ വലിയ കൊടി കാറ്റിൽ പറന്ന് 11 KV ലൈനിൽ വൈദ്യുത വിതരണം തകരാറിലായത്. അറിഞ്ഞയുടൻ തന്നെ എടവണ്ണ സെക്ഷൻ ഓഫീസിൽ നിന്നും ജീവനക്കാരെത്തി കൊടി ലൈനിൽ നിന്നും മാറ്റി വൈദ്യുതി പുനഃസ്ഥാപിക്കുകയായിരുന്നു. കുണ്ടുതോട് കുരിശുംപടി ഭാഗങ്ങളിലും ഇതേ അവസ്ഥ തന്നെ. കല്ലിടുമ്പ് പ്രദേശത്ത് ട്രാൻസ്ഫോമറിന് സമീപം റോഡിന് കുറുകെ കെട്ടിയ ഇംഗ്ലണ്ടിന്റെ വലിയ പതാകയുടെ കയർ പൊട്ടി കാറ്റിൽ പറന്ന വൈദ്യുതി ലൈൻ സമീപത്തിലൂടെ പോകുന്ന കേബിളിൽ ചെന്നടിച്ച് ട്രാൻസ്ഫോമറിലെ ഡിഒ ഫ്യൂസ് പൊട്ടിയിരുന്നു. ഇംഗ്ലണ്ടിന്റെ കളി നടക്കുന്ന സമയത്താണ് പതാക വൈദ്യുതി മുടക്കിയത്. എടവണ്ണ സെക്ഷൻ പരിധിയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇതേ അവസ്ഥ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നും ആരവങ്ങൾ ഫുട്ബോൾ ഫാൻസുകാരുടെയും ജനങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്തിയാവണമെന്നും KCB അധികൃതർ പറഞ്ഞു. ലോകം ഫുട്ബോൾ മാമാങ്കത്തിൽ മുഴുകിയിരിക്കുമ്പോൾ നമ്മുടെ കേരള ജനത ഇതുപോലെ തന്നെ വളരെ ആഘോഷങ്ങൾ, വലിയ വലിയ ഫ്ലക്സുകളും അതുപോലെ കൊടിത്തോരണങ്ങളും അവരുടെ ടീമുകൾ വലുതാക്കിക്കൊണ്ട് ചെയ്തു വരികയാണ്. പക്ഷേ ഇത് നമ്മുടെ വൈദ്യുതി ബോർഡിന് വളരെയധികം തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ ഇടവണ്ണ സെക്ഷനിലെ സംബന്ധിച്ച് തന്നെ ഇപ്പോൾ 4-ാമത്തെ കൊടിത്തോരണങ്ങൾ ഞങ്ങളിപ്പം അയച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് ഇത്തരം ഇത് ചെയ്യുന്നത് വളരെ അപകടം നിറഞ്ഞ ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇത്തരം സന്ദർഭങ്ങൾ കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മെസ്സേജ് ചെയ്യുന്നു. ഫുട്ബോളിൻ്റെ ആഘോഷത്തോടൊപ്പം എല്ലാവരുടെ കൂടെ തന്നെ പങ്കുചേരുന്ന ആളുകൾ തന്നെയാണ് നമ്മൾ KCB സ്റ്റാഫുകളും. നമ്മുടെ ഈ ഒരു ഫുട്ബോൾ വന്നതിന് ശേഷം നമ്മൾ 1-ാം തീയതി മുതൽ പ്രത്യേകം ഷെഡ്യൂൾ ചെയ്തിട്ട് വർക്കുകളെല്ലാം ഷെഡ്യൂൾ ചെയ്ത് ട്രാൻസ്ഫോമറുകളെല്ലാം നമ്മൾ ഇപ്പോൾ നമുക്ക് ഓരോ സ്ഥലങ്ങളിലും ടെൻറ്റുകളുണ്ട്, ഓരോ ഗ്യാലറികളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഫാൻസ് അസോസിയേഷനുകൾ. അപ്പം അവർക്ക് കളി കാണാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെയുള്ള ഷെഡുകളുള്ള ഏരിയകളൊക്കെ നമ്മൾ പ്രത്യേക ട്രാൻസ്ഫോമറുകളെല്ലാം ക്ലിയർ ആക്കിയിട്ട് എല്ലാം ശരിയാക്കി വെച്ചിട്ടുള്ള ഒരു സമയത്താണ് ഇങ്ങനെ തൊടിത്തോരണങ്ങളൊക്കെ നമുക്ക് ലൈനിൽ ക്രോസ് ചെയ്തിട്ട് കെട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഈ സമയത്ത് വരുന്ന സമയത്ത് നമുക്ക് ഫാൾട്ടുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കളി ആർക്കും കാണാൻ പറ്റാത്തൊരു സ്ഥിതി വിശേഷത്തിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലൈനിൽ ക്രോസ് ചെയ്തിട്ടുള്ള എല്ലാ കൊടിത്തോരണങ്ങളും നമ്മൾ ഒഴിവാക്കുക വേണം. പിന്നെ അപകടങ്ങൾ ഒഴിവാക്കിയതുകൊണ്ട് നമുക്ക് വൈദ്യുതി സുരക്ഷ എന്ന് പറയുന്ന ഇത് നമുക്ക് എല്ലാവരും പങ്കെടുക്കണം. ചിലപ്പോൾ അതിപ്പോൾ അധികം ആളുകൾക്കും ഇത് അറിയുന്നില്ല, കുട്ടികൾക്ക് അറിയുന്നില്ല എന്നാണ് പറയുന്നത്. അധികം ആളുകൾക്കും നമ്മൾ ഈ കൊടിത്തോരണം കഴിക്കാൻ വേണ്ടി ചെല്ലേണ്ട സമയത്ത് ആരും ബോധവാന്മാരല്ലാത്ത രീതിയിലാണ്. മിക്കവാറും ചെറിയ കുട്ടികളായിട്ടുള്ള ആളുകളൊക്കെയാണിത് ഈ കൊടി എല്ലാം ബാനറുകളെല്ലാം കെട്ടിയുള്ളത്, ലൈനടുത്തുകൂടെയൊക്കെ കെട്ടിയിട്ടുള്ളത്. അപ്പം നമ്മുടെ മുതിർന്ന ആളുകൾ അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കറിയാമല്ലോ അതിൻ്റെ സേഫ്റ്റി അറിയുന്ന ആളുകൾ ഇത് കുട്ടികളെ ബോധ്യപ്പെടുത്തിയിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം പറയണം. അപ്പോൾ നമുക്ക് അറിയില്ല എന്ന് പറയുന്നത് നമുക്ക് ഒന്നും നിയമത്തിൽ നിന്ന് ഒഴിവാകാൻ പറ്റുന്ന ഒരു സംഗതികളല്ല. അപകടം പറ്റി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സഹിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും സുരക്ഷിതമായി തന്നെ പിന്നെ ഈ ഇതിനോട് സഹകരിക്കണം എന്നാണ് KCB ഭാഗത്ത് നമുക്ക് അറിയിക്കാനുള്ളത്.